കോഴിക്കോട് പന്തീരാങ്കാവിൽ മാവോവാദി ബന്ധം ആരോപിക്കപ്പെട്ട് അല്ലെങ്കിൽ മാവോവാദി ബന്ധം സ്ഥിരീകരിക്കപ്പെട്ട് അറസ്റ്റിലായ അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും ഇപ്പോൾ CPM കൈവിടുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ആദ്യമൊക്കെ പ്രാദേശിക തലത്തിൽ അവർക്ക് വേണ്ടി ശക്തമായി വാദിച്ച CPM, ജില്ലാ തലത്തിൽ ശക്തമായി വാദിച്ച CPM, എന്നാൽ ഇത്തവണ ചുവട് മാറ്റിപ്പിടിക്കുന്നു എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം താഹ ഫസലിൻ്റെയും ഈ അലൻ ഷുഹൈബിൻ്റെയും മാവോവാദി ബന്ധം എന്താണ്ട് സ്ഥിരീകരിച്ച് ഏതാണ്ട് കൃത്യമായിട്ട് രീതിയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ NIA ഇവിടെ വന്ന് പിടിക്കും, ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്തു കൊണ്ടുപോകും എന്നൊരവസ്ഥ വന്നപ്പോഴാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണർന്നു പ്രവർത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണുരുട്ടി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തദൈവ, അവർക്ക് ഇപ്പോൾ അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഇപ്പോൾ ആലോചനയുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. കാരണം ഇത് അതിനുവേണ്ടി പന്നിയങ്കര ലോക്കൽ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ നിലപാട് ഇപ്പം അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും സംരക്ഷിക്കും, അവർ ബ്രാഞ്ച് അംഗങ്ങളാണ്, അപ്പോൾ അവരെ സംരക്ഷിക്കുമെന്ന ആ ഒരു നിലപാടിൽ നിന്നും അമ്പേ പിന്നോക്കം പോയിരിക്കുന്നു CPM എന്നൊരു കാര്യമാണ്. അതായത് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു തരത്തിൽ താഹ ഫസലിനെയോ അലൻ ഷുഹൈബിനെയോ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ, അതായത് സർക്കാർ എന്തെങ്കിലും തരത്തിൽ അല്ലെ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു സമ്മർദ്ദത്തിൽ ഒന്ന് സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ദേശീയ ഏജൻസി അതായത് NIA ഇവിടെ എത്തും, അവർ ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കും, ആട്ടപടലം നമ്മളുടെ പണിപാളും എന്ന് അദ്ദേഹം കണ്ണുരുട്ടിയപ്പോൾ തീർച്ചയായും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കും ഒരു ബോധോദയമുണ്ടായി. അവർ അതുകൊണ്ട് തന്നെ അലൻ ഷുഹൈബിനെയും ഈ താഹ ഫസലിനെയും പുറത്താക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഇന്ന് ഈ കാര്യം ചർച്ച ചെയ്യാൻ പന്നിയങ്കര ലോക്കൽ കമ്മിറ്റി ചേരുന്നു എന്ന ഒരു വിവരം കൂടി നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ്.